കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നീ? കുമ്മാട്ടി, തൃശ്ശൂര് കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ചോദിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട്, മുണ്ടൂർ കുമ്മാട്ടി കണ്ടിട്ടുണ്ടോ എന്ന്. ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു മുണ്ടൂർ കുമ്മാട്ടി. ഒരു ദേശം ഒന്നടങ്കം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിവേഷങ്ങൾ നമുക്ക് കാണാം, കൊമ്പന്മാരെ കാണാം, ഒരുപാടധികം ആളുകൾ ഈ മുണ്ടൂർ കുമ്മാട്ടി കൊണ്ടാടാൻ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് ക്ഷേത്രം ഭാരവാഹികളോട് ഈ ക്ഷേത്രത്തിന്റെ ഈ ഉത്സവത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മുണ്ടൂർ കുമ്മാട്ടി? മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് ഏറ്റവും സവിശേഷത നിറഞ്ഞൊരു വേലയാണ് മുണ്ടൂർ കുമ്മാട്ടി. കാരണം നമ്മൾ ഒരു വർഷം കാത്തിരുന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ആഘോഷമാണ് കുമ്മാട്ടി. കുമ്മാട്ടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഘടകം മുടിചാട്ടം എന്ന് പറയുന്നൊരു ചടങ്ങാണ്. മുടിചാട്ടമാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു ചടങ്ങ്. അത് ഈ കുമ്മാട്ടി ദിവസം അതിൻ്റെ പിറ്റേ ദിവസം പുലർച്ചെ 4:30 ആഘോഷിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് മുടിചാട്ടം. അതായത് ഈ ഈ വാദ്യത്തിൽ ഏറ്റവും ഈ പാനചാട്ടത്തിൻ്റെ 1008 വാദ്യത്തിൽ 1/8 വാദ്യമാണ് ഈ മുടിചാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അത് പിറ്റേ ദിവസം, കുമ്മാട്ടിയുടെ പിറ്റേ ദിവസം കാലത്ത് 4:30 തുടങ്ങുന്ന ഒരു മർമ്മപ്രധാനമായ ചടങ്ങാണ് മുടിചാട്ടം. ആ മുടിയാട്ടത്തോടുകൂടി കമ്പം കത്തിക്കുകയും ഈ കുമ്മാട്ടി അവസാനിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും ഈ കുമ്മാട്ടിയോട് ബന്ധപ്പെട്ട് ഈ സവിശേഷതയായിട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ചടങ്ങിനോട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കരിവേഷങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ കൗതുകമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാടിടങ്ങളിൽ ഇത്തരത്തിലുള്ള കരിവേഷങ്ങൾ കാണും. ശരിക്കും എന്താണ് ഈ കരിവേഷത്തിൻ്റെ ഒരു എന്താണ് ഒരു ഐതിഹ്യപരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്, ആർക്കാണ് അറിയുന്നത്? പാലക്കിഴി ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന, മനസ്സുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ കരിവേഷത്തിന് കാണുന്നത്. എന്താ ചെയ്യുക, വീടുകളിലേക്ക് പോവോ? എല്ലാ വീടുകളിലേക്ക് തരുന്ന അമ്മയ്ക്ക് അവർ നൽകുന്ന ഒരു ധർമ്മം നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത്രയാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴൊക്കെ കാണാൻ കഴിയും ഒരുപാടധികം കരിവേഷം കെട്ടിയ ആളുകൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ വേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദി ബെസ്റ്റ്, ഒരുപാട് ആളുകൾ ഇതാ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ അങ്ങനെ ഗജവീരന്മാരുണ്ട്. എഴുന്നള്ളത്ത് ഈ ചെണ്ടമേളങ്ങൾ നമുക്ക് കാണാം, ആളുകൾ അത് ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വളരെ വർണ്ണാഭമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. കൊടും ചൂടിലും പാലക്കാടിൻ്റെ 44 ഡിഗ്രി ചൂടിലും ആളുകൾ ഇങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടൂർ കുമ്മാട്ടി. Thank you.